Namaskaram Network News Hour Lekar, Swagadam. Congress Party, Abhipraya Swadandramulla Party Anana, KPCC President, K. Sudhakaran. Kandotha, Malayala Bhasha Padashala Director, T.P. Bhaskara Puduwale, Sandarshicha Shesham, Madhyama Pravarthakarode, Samsarikkukayayirunnu Adheham. പുതിയ ഡി സി സി അധ്യക്ഷന്മാരെ തെരഞ്ഞെടുത്തതിൽ പാർട്ടിയിലെ മുതിർന്ന നേതാക്കളുടെ പരസ്യ പ്രസ്താവനകളുമായി ബന്ധപ്പെട്ട മാധ്യമപ്രവർത്തകരുടെ ചോദ്യങ്ങൾക്ക് കോൺഗ്രസ് പാർട്ടി അഭിപ്രായ സ്വാതന്ത്ര്യമുള്ള പാർട്ടിയാണെന്നാണ് കെ പി സി സി പ്രസിഡന്റ് കെ സുധാകരൻ എം പി പറഞ്ഞത്. ഇപ്പോഴുള്ള പ്രശ്നങ്ങളെക്കാൾ വലിയ പ്രശ്നങ്ങൾ അതിജീവിച്ച പാർട്ടിയാണ് കോൺഗ്രസ് എന്നും അദ്ദേഹം കൂട്ടിച്ചേർത്തു. കോൺഗ്രസിന്റെ അകത്ത് കോൺഗ്രസ് പോലെ ഒരു വലിയ അഭിപ്രായ സ്വാതന്ത്ര്യം അനുവദിച്ചൊരു പാർട്ടിക്കകത്ത് ഇതൊക്കെ ഒരു ചെറിയ ചായക്കോപ്പയിലെ കൊടുങ്കാറ്റാണ്. ഇതിനേക്കാൾ എത്രയോ വലിയ പ്രശ്നങ്ങൾ ഈ പാർട്ടി അതിജീവിച്ചിട്ടുണ്ട്. ഇത് അതുമായി താരതമ്യം ചെയ്യുമ്പോൾ വളരെ ചിന്ന അവിടെ തീർക്കും തീരും. നമ്മൾ വളരെ ശക്തമായി അഭിപ്രായവ്യത്യാസം മാറ്റി ഒരുമിച്ചൊട്ടായി പോകും. മലയാള ഭാഷാ പാഠശാല ഡയറക്ടർ ടി പി ഭാസ്കര പൊതുവാളെ സന്ദർശിച്ച ശേഷം മാധ്യമപ്രവർത്തകരോട് സംസാരിക്കുകയായിരുന്നു കെ പി സി സി പ്രസിഡന്റ് കെ സുധാകരൻ എം പി. മലയാള ഭാഷയ്ക്കായി ജീവിതം ഒഴിഞ്ഞുവച്ച ഭാസ്കരൻ മാഷ് തന്റെ വീട് തന്നെയാണ് മലയാള ഭാഷാ പാഠശാലയാക്കി മാറ്റിയിട്ടുള്ളത്. കാസർഗോഡ് എം പി രാജ്മോഹൻ ഉണ്ണിത്താൻ, ബ്ലോക്ക് കോൺഗ്രസ് പ്രസിഡന്റ് വി സി നാരായണൻ, ഡി സി സി മെമ്പർ എം പ്രദീപ് കുമാർ, ബ്ലോക്ക് കോൺഗ്രസ് വൈസ് പ്രസിഡന്റും നഗരസഭാ കൌൺസിലറുമായ എ രൂപേഷ്, ബ്ലോക്ക് വൈസ് പ്രസിഡന്റുമാരായ കെ ജയരാജ്, കെ വി ഭാസ്കരൻ, മണ്ഡലം പ്രസിഡന്റുമാരായ കെ എം വിജയൻ, എം പി ഉണ്ണികൃഷ്ണൻ എന്നിവർ കെ സുധാകരൻ എം പിക്കൊപ്പം ഉണ്ടായിരുന്നു. ന്യൂസ് ബ്യൂറോ പയ്യന്നൂർ. അധ്യാപക ദിനത്തോടനുബന്ധിച്ച് കാൻഫെഡിന്റെ നേതൃത്വത്തിൽ ഗുരുപൂജ സ്നേഹാദരം സംഘടിപ്പിച്ചു. ടി ഐ മധുസൂദനൻ എം എൽ എ ഉദ്ഘാടനം ചെയ്തു. കേരളത്തിലെ അക്ഷരലോകത്ത് വെളിച്ചമായിട്ട് നിൽക്കുന്ന മഹാപ്രസ്ഥാനമാണ്. അതിൻ്റെ ഒരു പഴയതുപോലെയുള്ള പലനിലയിലുമുള്ള പ്രവർത്തനങ്ങൾ ഇന്ന് ചിലപ്പോൾ അത്രയും വേണ്ടതുണ്ടാവില്ല, ആ നിരക്ക് നടക്കുന്നുണ്ടാവില്ല. പുതിയ തലമുറയൊക്കെ ഈ ഉത്തരവാദിത്വം ഈ ഒരു രംഗത്തേക്ക് വരുന്നതിനൊക്കെ ഈ പദ്ധതിയും താല്പര്യം ചിലപ്പോൾ എടുക്കുന്നുണ്ടാവില്ല. കാരണം പഠനത്തിനും അതുപോലുള്ള കാര്യങ്ങൾക്കും എല്ലാം വലിയ സൗകര്യങ്ങളും സംവിധാനങ്ങളും. അധ്യാപക ദിനത്തിന്റെ ഭാഗമായി ഗുരുക്കന്മാരെ ആദരിച്ച് കാൻഫെഡ് മാതൃകയായി. ഒരു കാലത്ത് എങ്ങുമെത്താതെ പോകുമായിരുന്ന ഒരു കൂട്ടം ചെറുപ്പക്കാരെ സമൂഹത്തിന്റെ മുന്നിലേക്ക് കൈപിടിച്ചു നടത്തിയ കാൻഫെഡാണ് ഇത്തരമൊരു ചടങ്ങ് നടത്തിയത്. പഴയകാലത്തെ 10 അധ്യാപകരെയാണ് ചടങ്ങിൽ വെച്ച് ഉപഹാരം നൽകി ആദരിച്ചത്. അധ്യാപന ജീവിതത്തിലുടനീളവും തുടർന്നും സമൂഹത്തിലെ വിവിധ മണ്ഡലങ്ങളിൽ പ്രാഗൽഭ്യം തെളിയിച്ചവരാണ് ആദരിക്കപ്പെട്ട അധ്യാപകർ. കൂക്കാനം റഹ്മാൻ മാസ്റ്ററുടെ ശിഷ്യഗണങ്ങളാണ് ഗുരുക്കന്മാരെ ആദരിക്കുന്ന ചടങ്ങ് സംഘടിപ്പിച്ചത്. കോവിഡ് പ്രോട്ടോകോൾ പാലിച്ചുകൊണ്ട് കരിവള്ളൂരിൽ നടന്ന പരിപാടിയിൽ കൂക്കാനം റഹ്മാൻ മാസ്റ്റർ അധ്യക്ഷത വഹിച്ചു. കരിവള്ളൂർ രാജൻ അധ്യാപകരെ പരിചയപ്പെടുത്തി. കണ്ണൂർ യൂണിവേഴ്സിറ്റിയിൽ നിന്നും ബി എസ് സി ഫിസിക്സിൽ 2 റാങ്കു നേടിയ ദർശന എസ് നമ്പ്യാരെ ചടങ്ങിൽ വെച്ച് ഉപഹാരം നൽകി അനുമോദിച്ചു. എം രാഘവൻ, ടി വി രവീന്ദ്രൻ, പി പി കരുണാകരൻ, ഗോപി തുടങ്ങിയവർ ചടങ്ങിന് നേതൃത്വം നൽകി. ന്യൂസ് ബ്യൂറോ കരിവള്ളൂർ. ഡി സി സി പ്രസിഡന്റ് സ്ഥാനം ഏറ്റെടുക്കുന്നതിന് തൊട്ടുമുമ്പായി പയ്യന്നൂർ മൂരിക്കോവലിലുള്ള സജിത്ലാൽ സ്മൃതി മണ്ഡപത്തിൽ മാർട്ടിൻ ജോർജ് എത്തി. സജിത്ലാലിന്റെ ഓർമ്മകൾ ഈ പ്രസ്ഥാനത്തിന് എന്നും കരുത്താണെന്ന് അദ്ദേഹം പറഞ്ഞു. യുവജന വിദ്യാർത്ഥി പ്രസ്ഥാനങ്ങളെ കെട്ടിപ്പടുക്കുന്നതിലും അതിന്റെ പ്രവർത്തനം സജീവമാക്കുന്നതിലും മുഖ്യ പങ്ക് വഹിച്ചയാളാണ് സജിത്ലാലെന്നും കണ്ണൂർ ജില്ലയിൽ കോൺഗ്രസ് പ്രവർത്തകർ അനുഭവിക്കുന്ന പീഡനങ്ങളും പ്രയാസങ്ങളും വളരെ വലുതാണെന്നും അതിനെതിരെയൊക്കെ പടപൊരുതി മുന്നേറുന്ന പ്രവർത്തകർക്ക് സജിത്ലാലിന്റെ ഓർമ്മകൾ എന്നും കരുത്തു പകരുന്നതാണെന്നും മാർട്ടിൻ ജോർജ് പറഞ്ഞു. നമുക്കറിയാം, നമ്മൾ ഈ കണ്ണൂർ ജില്ലയിൽ അനുഭവിക്കുന്ന പീഡനങ്ങൾ, പ്രയാസങ്ങൾ, ആ പ്രയാസങ്ങളും അതിലൊക്കെ തന്നെ അവരോട് പടപൊരുതിക്കൊണ്ട് ഈ നാട് കോൺഗ്രസ് പ്രസ്ഥാനത്തെ പടരുത്തി മുന്നോട്ട് കൊണ്ടുപോകാൻ അഹോരാത്രം പണിപ്പെടുന്ന ഒരുപാട് നേതാക്കന്മാരും സഹപ്രവർത്തകരും നമ്മുടെ പാർട്ടിയിലുണ്ട്. അവരുടെയൊക്കെ സഹായ സഹകരണങ്ങൾ മുന്നോട്ടുള്ള പ്രയാണത്തിലും എനിക്കുണ്ടാകുമെന്ന കാര്യത്തിൽ സംശയമില്ല.
ചടങ്ങിൽ ബ്ലോക്ക് കോൺഗ്രസ് പ്രസിഡന്റ് വി സി നാരായണൻ അധ്യക്ഷത വഹിച്ചു. കെ പി സി സി നിർവാഹക സമിതി അംഗം എം നാരായണൻകുട്ടി, ഡി സി സി ഭാരവാഹികളായ എ പി നാരായണൻ, പി ലളിത ടീച്ചർ, അഡ്വക്കേറ്റ് കെ ബ്രിജേഷ് കുമാർ, അഡ്വക്കേറ്റ് റഷീദ് കൌവായി, ജില്ലാ കോൺഗ്രസ് കമ്മിറ്റി അംഗങ്ങളായ അഡ്വക്കേറ്റ് ഡി കെ ഗോപിനാഥ്, എം പ്രദീപ് കുമാർ, ബ്ലോക്ക് ഭാരവാഹികളായ കെ ജയരാജ്, കെ വി ഭാസ്കരൻ, എ രൂപേഷ്, പ്രശാന്ത് കോറോം, എൻ ഗംഗാധരൻ, കെ ടി ഹരീഷ്, മണ്ഡലം പ്രസിഡന്റുമാരായ കെ പി മോഹനൻ, കെ എം വിജയൻ തുടങ്ങിയവർ പ്രസംഗിച്ചു. തുടർന്ന് ശ്രീനാരായണ വിദ്യാലയം സന്ദർശിച്ച മാർട്ടിൻ ജോർജ് സ്വാമി ആനന്ദതീർത്ഥരുടെ സമാധി മണ്ഡപത്തിലും ഗാന്ധിമാവിൻ ചുവട്ടിലെ ഗാന്ധി സ്മൃതി മണ്ഡപത്തിലും പുഷ്പാർച്ചന നടത്തി. യൂത്ത് കോൺഗ്രസ് നേതാക്കളായ വി പി അബ്ദുൾ റഷീദ്, മുഹമ്മദ് ഷമാസ് എന്നിവരും ഒപ്പമുണ്ടായിരുന്നു. ന്യൂസ് ബ്യൂറോ, പയ്യന്നൂർ. കണ്ണൂർ ജില്ലയിൽ കോൺഗ്രസ് പ്രസ്ഥാനത്തെ വളർത്താൻ അഹോരാത്രം പ്രയത്നിക്കുമെന്നും മൈക്രോ ലെവൽ കമ്മിറ്റികൾ രൂപീകരിച്ച് താഴെത്തട്ടിൽ നിന്നും തന്നെ പ്രവർത്തനങ്ങൾ മുന്നോട്ട് കൊണ്ടുപോകുമെന്നും കണ്ണൂർ ഡി സി 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 പ്രസിഡന്റായി സ്ഥാനമേൽക്കുന്ന മാർട്ടിൻ ജോർജ് പറഞ്ഞു. പയ്യന്നൂരിൽ സജിത്ലാൽ മണ്ഡപത്തിൽ പുഷ്പാർച്ചന നടത്തിയ ശേഷം മാധ്യമങ്ങളോട് സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. വെല്ലുവിളിയെന്ന് ഞാൻ അതിനെ കാണുന്നില്ല. ഒരുപാട് കാര്യങ്ങൾ നമുക്ക് ചെയ്യാനുണ്ട്. ഇനി അങ്ങോട്ട് ഈ കണ്ണൂർ ജില്ലയിൽ ഈ പ്രസ്ഥാനത്തെ കെട്ടിപ്പടുക്കുന്നതിന് വേണ്ടി അഹോരാത്രം പ്രയത്നിക്കുക എന്നുള്ളതാണ് എൻ്റെ ഉദ്ദേശം. കണ്ണൂർ ജില്ലയിൽ നിന്നാണ് കേരള പ്രദേശ് കോൺഗ്രസ് കമ്മിറ്റിയുടെ പ്രസിഡന്റ്. അദ്ദേഹം പ്രസിഡന്റായതിനു ശേഷം നിരവധി പദ്ധതികൾ ആവിഷ്കരിച്ചിട്ടുണ്ട്. മൈക്രോ ലെവൽ കമ്മിറ്റികൾ രൂപപ്പെടുത്തിക്കൊണ്ട് അതിൻ്റെ പ്രവർത്തനങ്ങൾ ശക്തമായി മുന്നോട്ട് കൊണ്ടുപോകാൻ വേണ്ടി തീരുമാനിച്ചിട്ടുണ്ട്. ഏതൊരു സംഘടനയെ സംബന്ധിച്ചിടത്തോളം എൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട ഘടകം എന്ന് പറയുന്നത് അടിസ്ഥാനപരമായി താഴെത്തട്ടിലുള്ള കമ്മിറ്റികളാണ്. ആ കമ്മിറ്റികൾ പ്രവർത്തിച്ചാൽ മാത്രമേ നമുക്ക് അതിൻ്റെതായ ഒരു ഫലം ലഭിക്കുകയുള്ളൂ. അതുകൊണ്ടാണ് നമ്മൾ ബൂത്ത് കമ്മിറ്റി, വാർഡ് കമ്മിറ്റികളുമായിരുന്നു നമുക്ക് നേരത്തെ ഉണ്ടായിരുന്നതെങ്കിൽ അതിന് പകരമായി നമ്മൾ അതിന് കുറച്ചും കൂടി ജനങ്ങളുമായി അടുത്ത് ഇടപെടുവാൻ വേണ്ടി നമ്മൾ മൈക്രോ ലെവൽ കമ്മിറ്റികൾ കൂട്ടങ്ങൾ ഉണ്ടാക്കാൻ വേണ്ടി തീരുമാനിച്ചിട്ടുണ്ട്. അതിൻ്റെ പ്രവർത്തനങ്ങൾ ഇനി എത്രയും പെട്ടെന്ന് വളരെ ശക്തമായി തന്നെ കാര്യങ്ങൾ നടപ്പിലാക്കുവാൻ വേണ്ടി നമ്മൾ തീരുമാനിച്ചിട്ടുണ്ട്. അതിൻ്റെ അടിസ്ഥാനത്തിൽ എല്ലാവരെയും ഏകോപിപ്പിച്ചുകൊണ്ട് ഒറ്റക്കെട്ടായി മുന്നോട്ട് പോകുവാൻ വേണ്ടിയാണ് ഉദ്ദേശിക്കുന്നത്. തൊട്ടതെല്ലാം പൊന്നാക്കി മാറ്റിയ അനുഭവ പാഠങ്ങളുടെ അംഗീകാര നിറവിൽ ഒരധ്യാപകൻ. ഇത്തവണത്തെ പ്രൈമറി വിഭാഗത്തിലെ സംസ്ഥാന അവാർഡ് തളങ്കര പടിഞ്ഞാറ് ജി എൽ പി സ്കൂളിലെ കൃഷ്ണദാസ് പലേരിക്ക്. ഗണിതത്തെ ഇഷ്ടവിഷയമാക്കി മാറ്റുന്നതിനുള്ള ഒട്ടേറെ പഠനതന്ത്രങ്ങൾ ആവിഷ്കരിച്ച് നടപ്പിലാക്കിയാണ് കൃഷ്ണദാസ് പലേരി എന്ന അധ്യാപകൻ കുട്ടികളെ മികവിന്റെ വഴിയിലൂടെ നയിക്കുന്നത്. പൊതുവിദ്യാലയങ്ങളിലെ ഗണിത ലാബുകളുടെ രൂപീകരണം, ഗണിതോത്സവങ്ങളുടെ നടത്തിപ്പ് തുടങ്ങിയവയുടെ ആശയരൂപീകരണത്തിലും സംഘാടനത്തിലും നിർണായകമായ സംഭാവനകൾ ഇദ്ദേഹം നൽകിയിട്ടുണ്ട്. രണ്ട് പാഠ്യപദ്ധതി പരിഷ്കരണത്തിൽ അംഗമായ കൃഷ്ണദാസ് പ്രൈമറി വിഭാഗം ഗണിത കോർ ഗ്രൂപ്പ്, സ്റ്റേറ്റ് റിസോഴ്സ് ഗ്രൂപ്പ് അംഗമായും പ്രവർത്തിച്ചു. എ യു പി എസ് ആലന്തട്ട, ജി എസ് ബി എസ് കുമ്പള, ജി യു പി എസ് കൊടിയമ്മ, ജി ജെ ബി എസ് മുഗു, ജി ജെ ബി എസ് പേരാൽ എന്നീ വിദ്യാലയങ്ങളിൽ അധ്യാപകനായിരുന്നു. ഈ വിദ്യാലയങ്ങളിലെയൊക്കെ ഏറ്റവും പിന്നോക്കക്കാരായ കുട്ടികളുടെ അടിസ്ഥാന വിദ്യാലയ വികസനവുമായി ബന്ധപ്പെട്ട് വേറിട്ട പ്രവർത്തനങ്ങൾ ഇദ്ദേഹം നടത്തി. ഇപ്പോൾ ജോലി ചെയ്യുന്ന തളങ്കര പടിഞ്ഞാറ് ജി എൽ പി സ്കൂളിൽ കുട്ടികളിൽ പരിസ്ഥിതി ചിന്ത വളർത്തുന്നതിന് രൂപവത്കരിച്ച പുഴയറിവ്, ഗണിതശാസ്ത്ര പ്രശ്ന പരിഹരണത്തിനുള്ള രസഗണിതം പദ്ധതികൾ ശ്രദ്ധേയമായിരുന്നു. പ്രത്യേകിച്ച് കേരളത്തിലെ പൊതുവിദ്യാഭ്യാസ രംഗം ഇന്ത്യയിലെ തന്നെ മുൻനിരയിൽ നിൽക്കുന്ന ഒരു കാലയളവിൽ ഒരു നമ്മുടെ പൊതുവിദ്യാലയത്തിൻ്റെ മേന്മയ്ക്ക് വേണ്ടി വിവിധ വിദ്യാഭ്യാസ പദ്ധതികളും അതുപോലെ മറ്റ് പഠന പരിപോഷണ പദ്ധതികളൊക്കെയായി കുട്ടികളുടെ ഇടയിൽ പ്രവർത്തിച്ചതിൻ്റെ ഭാഗമായി ലഭിച്ച ഈ ഒരു അംഗീകാരത്തിൽ ഏറെ സന്തോഷം. കോവിഡ് കാലത്ത് ഈ വിദ്യാലയത്തിലെ കുട്ടികളിൽ മാനസികോല്ലാസം വളർത്തുന്നതിനും ഓൺലൈൻ പ്ലാറ്റ്ഫോമുകളിലും വീടുകളിലേക്ക് കയറിച്ചെന്നും നടത്തിയ വീട്ടിലൊരു ലൈബ്രറി, ഓൺലൈൻ മാജിക്, പ്രശസ്ത അതിഥികളുമായുള്ള സംവാദം തുടങ്ങിയവ വിദ്യാലയത്തെ സക്രിയമാക്കി. 28 വർഷത്തെ സർവീസിനിടയിൽ 20 വർഷം അധ്യാപകനായും 8 വർഷം സമഗ്രശിക്ഷയിൽ അധ്യാപക പരിശീലകനുമായിരുന്നു. അറിയപ്പെടുന്ന ഒട്ടേറെ പരിസ്ഥിതി ഡോക്യുമെന്ററികൾ, വനം, ടൂറിസം, ശാസ്ത്ര സാങ്കേതിക ഗവേഷണ സ്ഥാപനങ്ങൾ, സമഗ്രശിക്ഷ എന്നിവയ്ക്ക് വേണ്ടി തയ്യാറാക്കി. സിനിമാ നിരൂപണത്തിൽ 2 തവണ സ്വർണ്ണ മെഡലും പരസ്യരംഗത്ത് ഉജ്ജാല സ്വർണ്ണ മെഡലും നേടി. കൃഷ്ണദാസ് പലേരി തയ്യാറാക്കിയ കുട്ടികളുടെ ചലച്ചിത്രമായ കനൽപ്പൂവ് വിദ്യാഭ്യാസ വകുപ്പിന്റെ 5 പുരസ്കാരങ്ങൾ കരസ്ഥമാക്കിയിട്ടുണ്ട്. പരേതരായ കെ കുഞ്ഞിരാമൻ നായരുടെയും പലേരി മീനാക്ഷിയമ്മയുടെയും മകനാണ്. ഭാര്യ പീമിനി, സാന്ദ്രദാസ്, ജഗൻദാസ് എന്നിവർ മക്കൾ. ന്യൂസ് ബ്യൂറോ, തൃക്കരിപ്പൂർ. കൃഷിപ്പെരുമയോടെ പയ്യന്നൂർ ശ്രീ സുബ്രഹ്മണ്യ സ്വാമി ക്ഷേത്രത്തിൽ പുന്നൽക്കൂഴം ചടങ്ങ് നടന്നു.
മറ്റ് ക്ഷേത്രങ്ങളിൽ ഒന്നും കാണാത്ത ആചാര പെരുമയാണ് പയ്യന്നൂർ പെരുമാളുടെ പുന്നൽക്കൂഴമളക്കൽ ചടങ്ങ്. പഴയകാല കൃഷിപ്പെരുമയുടെ ഓർമ്മ പുതുക്കി പയ്യന്നൂർ സുബ്രഹ്മണ്യസ്വാമി ക്ഷേത്രത്തിൽ പുന്നൽക്കുഴം നടന്നു. ഒരു കാലത്ത് പയ്യന്നൂരും പരിസരവും സുബ്രഹ്മണ്യസ്വാമിയുടെ നെല്ലറയായിരുന്നു. ഇന്ന് അവയൊന്നുമില്ലെങ്കിലും മറ്റു ക്ഷേത്രങ്ങളിലൊന്നും കാണാത്ത ആചാര പെരുമയാണ് പയ്യന്നൂർ പെരുമാളുടെ പുന്നൽക്കുഴം അളക്കൽ. പഴയകാലത്ത് ക്ഷേത്ര അധീനതയിൽ ഉണ്ടായിരുന്ന വയലുകളിൽ നിന്ന് കൊയ്തെടുത്ത നെൽക്കറ്റകൾ സൂക്ഷിച്ചിരുന്നത് ചേരിക്കൽ മുക്കിലെ കളത്തിലായിരുന്നു. ഇപ്പോൾ അത്തരത്തിൽ നെൽക്കറ്റകൾ എത്താറില്ലാത്തതിനാൽ വള്ളുവനാട്ടിൽ നിന്ന് പുതിയ നെല്ലെത്തിച്ചാണ് ചടങ്ങ് നടത്തിയത്. കളത്തിൽ നിന്ന് അവകാശികളായ വാണിയ സമുദായത്തിലെ അംഗങ്ങൾ അകങ്കാവലായ മാരാർക്കൊപ്പം പുതിയ നെല്ല് തലച്ചുമടായി പടിഞ്ഞാറേ നടയിലെ ക്ഷേത്രപാലകത്തറയിൽ എത്തിച്ചാണ് പുന്നൽക്കുഴ ചടങ്ങുകൾക്ക് തുടക്കമിടുന്നത്. കീഴ്ശാന്തി ക്ഷേത്ര ശ്രീകോവിലിന്റെ പടിഞ്ഞാറേ നട തുറന്ന് വിളക്ക് വച്ച് കൂഴത്തറയിൽ ഗണപതിക്ക് പൂജ നടത്തി പൊങ്ങിലാട്ട് മാരാർ ശംഖ് വിളിച്ച് മുഹൂർത്തം അറിയിക്കും. അപ്പോൾ പുതിയ നെല്ലും പച്ചമത്തനും പുതിയ വെള്ളരിക്കയും തേങ്ങയും നേന്ത്രക്കുലയുമായി വാണിയ സമുദായക്കാർ കൂഴത്തറയിൽ എത്തിക്കും. കൂഴം കണക്കപ്പിള്ള കാഞ്ഞിരയിലയും പുലുവള്ളിയും ചേർത്ത് കൂഴമളക്കും. കൂഴത്തറയിൽ 9 പറ നെല്ലും പുറത്ത് 8 പറ നെല്ലുമളന്ന് നൽകും. കണക്കപ്പിള്ള പെരുമാൾക്ക് ആദ്യമളന്ന നെല്ല് ശ്രീകോവിലിന്റെ പടിഞ്ഞാറേ തൃപ്പടിയിൽ 3 കാഞ്ഞിര ഇലകളിലായി സമർപ്പിക്കും. തുടർന്ന് കൊട്ടാരത്തിലേക്കും അച്ഛന്മാർക്കും അവകാശികൾക്കും അളന്നുകൊടുക്കും. പുത്തരി ഉണ്ടാക്കാൻ 10 വീട്ടിൽ പൊതുവാൾമാരുടെ ഊഴക്കാരായ സ്ത്രീകൾക്ക് നെല്ല് അളന്ന് നൽകി. ഇവർ പരമ്പരാഗത രീതിയിൽ നെല്ല് കുത്തി പുഴുക്കലരിയും ഉണക്കലരിയുമാക്കി പുത്തരി ദിവസം മുഹൂർത്ത സമയം ക്ഷേത്രത്തിലെത്തിക്കും. ബാക്കിയുള്ള നെല്ല് പൊങ്ങിലാട്ട് മാരാറും 10 വീട്ടിൽ പൊതുവാളും പൊതുജനങ്ങൾക്ക് കാഞ്ഞിരയിലയിൽ നൽകി. ന്യൂസ് ബ്യൂറോ പയ്യന്നൂർ. ആസാദിക അമൃത മഹോത്സവ് സ്വാതന്ത്ര്യത്തിന്റെ 75 വാർഷികാഘോഷം കരുവള്ളൂർ പെരളം ഗ്രാമപഞ്ചായത്തിൽ വിപുലമായ പരിപാടികളോടെ നടന്നു. ശനിയാഴ്ച നടന്ന രക്തസാക്ഷികളുടെ കുടുംബങ്ങളെ ആദരിക്കൽ ചടങ്ങ് മുൻ MLA സി കൃഷ്ണൻ ഉദ്ഘാടനം ചെയ്തു. 3 ദിവസങ്ങളിലായി നടന്ന പരിപാടികളുടെ ഔപചാരികമായ ഉദ്ഘാടനം മുൻ MLA സി കൃഷ്ണൻ നിർവഹിച്ചു. മാതവായിട്ടും ഇതിന്റെ എല്ലാം ചൂഷണത്തിനും അത് നേരിട്ട് അനുഭവിക്കുന്ന ജനങ്ങളുടെ നിരവധി സമരങ്ങൾ ആ കാലത്ത് വളർന്നു വരികയും ശക്തി പ്രാപിക്കുകയും ചെയ്തിരുന്നു. കരിവള്ളൂർ സമരത്തിനെ അടയാളപ്പെടുത്തിക്കൊണ്ടുള്ള ഫോട്ടോ പ്രദർശനവും CD പ്രകാശനവും രക്തസാക്ഷികളുടെയും സമര നേതാക്കളുടെയും കുടുംബാംഗങ്ങളെ ആദരിക്കൽ ചടങ്ങും അദ്ദേഹം നിർവഹിച്ചു. ഗ്രാമപഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് ടി ഗോപാലിന്റെ അധ്യക്ഷതയിൽ നടന്ന പരിപാടിയിൽ ഗ്രാമപഞ്ചായത്ത് സെക്രട്ടറി സന്തോഷ് കുമാർ VP സ്വാഗതവും അസിസ്റ്റന്റ് സെക്രട്ടറി എം ചന്ദ്രശേഖരൻ നന്ദിയും പറഞ്ഞു. ജില്ലാ പഞ്ചായത്ത് മെമ്പർ എം രാഘവൻ, ബ്ലോക്ക് പഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് MV അപ്പുക്കുട്ടൻ, EP കരുണാകരൻ, കെ നാരായണൻ, പി ശശിധരൻ മാസ്റ്റർ, KE മുകുന്ദൻ മാസ്റ്റർ, AV ബാലൻ മാസ്റ്റർ, EP രതീഷ് എന്നിവർ ആശംസകൾ അർപ്പിച്ച് സംസാരിച്ചു. സമരരക്തസാക്ഷികളായ തിടൽക്കണ്ണന്റെ മകൾ നാരായണിയമ്മ, കീനേരി കുഞ്ഞമ്പുവിന്റെ സഹോദരി കീനേരി ജാനകി, സമര നേതാക്കളായിരുന്ന AV കുഞ്ഞമ്പുവിന്റെ മകൻ K വിജയകുമാർ, K കൃഷ്ണൻ മാസ്റ്ററുടെ പേരമകൾ ഊഷ്മള, പയങ്ങപ്പാടൻ കുഞ്ഞിരാമന്റെ മകൻ കുന്നുമൽ രവീന്ദ്രൻ, കോളിയാടൻ നാരായണൻ മാസ്റ്ററുടെ മകൻ Tസുരേഷ് മാസ്റ്റർ, പുതിയടത്ത് രാമന്റെ മകൻ NV കൃഷ്ണൻ എന്നിവരെ പൊന്നാടിയണിയിച്ച് ആദരിച്ചു. കരിവള്ളൂരിന്റെ സ്മരണ പുതുക്കൽ എന്ന CD പ്രദർശനവും കരിവള്ളൂരിന്റെ ഇന്നലകൾ, പുസ്തകം കൈമാറൽ, സമരഭൂമി സന്ദർശനം തുടങ്ങിയ പരിപാടികളും അനുബന്ധമായി നടന്നു. ന്യൂസ് ബ്യൂറോ കരിവള്ളൂർ. വാഹനങ്ങളുടെ വ്യാജ ഇൻഷുറൻസ് സർട്ടിഫിക്കറ്റ് നിർമ്മിച്ച് നൽകി പണം തട്ടിയ കേസിൽ അറസ്റ്റ് ചെയ്ത് റിമാൻഡിൽ കഴിയുന്ന തായ്നേരിയിലെ എം അസ്കർ അലിക്കെതിരെ 7 കേസുകൾ കൂടി രജിസ്റ്റർ ചെയ്തു. വാഹനങ്ങളുടെ വ്യാജ ഇൻഷുറൻസ് സർട്ടിഫിക്കറ്റ് നിർമ്മിച്ചു നൽകി പണം തട്ടിയെടുത്ത കേസിൽ 7 കേസുകൾ കൂടി രജിസ്റ്റർ ചെയ്തതോടെ ഈ തട്ടിപ്പിൽ 11 കേസുകൾ രജിസ്റ്റർ ചെയ്തിട്ടുണ്ട്. മാടക്കാലിലെ അബ്ദുൾ റഷീദ്, പ്രാപ്പോയിലെ ഷാജി,
തായ്നേരിയിലെ മുഹമ്മദ് നൌഫൽ, പയ്യന്നൂരിലെ നാരായണി എന്നിവർ നൽകിയ പരാതിയിൽ കേസെടുത്തു. പ്രതിയുടെ സ്ഥാപനം റെയ്ഡ് ചെയ്ത് കണ്ടെടുത്ത സർട്ടിഫിക്കറ്റുകളും പരാതിക്കാർ സമർപ്പിച്ച സർട്ടിഫിക്കറ്റുകളും പരിശോധനയ്ക്കായി മംഗളൂരുവിലെ ബജാജ് ഇൻഷുറൻസ് കമ്പനി ഓഫീസിലേക്ക് അയച്ചു. ബജാജ് ഇൻഷുറൻസ് കമ്പനിയുടെ പേരിലാണ് വ്യാജ സർട്ടിഫിക്കറ്റുകൾ ഉണ്ടാക്കി നൽകി പ്രതി പണം തട്ടിയെടുക്കുന്നത്. ഡിവൈഎസ്പി കെ എ പ്രേമചന്ദ്രന്റെ നേതൃത്വത്തിലാണ് അന്വേഷണം നടത്തുന്നത്. സബ് ഡിവിഷനു കീഴിലെ എസ്ഐമാർ ഉൾപ്പെട്ട ആറംഗ സംഘത്തെ അന്വേഷണ ചുമതല ഏൽപ്പിച്ചിട്ടുണ്ട്. ആർടിപിസിആർ വ്യാജ സർട്ടിഫിക്കറ്റുകളും പ്രതി ഉണ്ടാക്കി നൽകിയിട്ടുണ്ടെന്ന് അന്വേഷണ ഉദ്യോഗസ്ഥർ അറിയിച്ചു. പ്രതിയുടെ സ്ഥാപനം റെയ്ഡ് ചെയ്ത് രേഖകളും മറ്റും പോലീസ് പിടിച്ചെടുത്തിരുന്നു. റിമാൻഡിൽ കഴിയുന്ന പ്രതിയെ കസ്റ്റഡിയിൽ വാങ്ങാനുള്ള ശ്രമത്തിലാണ് അന്വേഷണ ഉദ്യോഗസ്ഥർ. ന്യൂസ് ബ്യൂറോ പയ്യന്നൂർ. ബിയൂർ ലേഡീസ് സലൂൺ ആൻഡ് സ്പാ ബ്യൂട്ടി പാർലർ കണ്ടോത്ത് കോത്തായിമുക്കിൽ പ്രവർത്തനം ആരംഭിച്ചു. ഗായിക ഹരിത രഘുനാഥൻ ഉദ്ഘാടനം ചെയ്തു. സൌന്ദര്യ സങ്കല്പങ്ങൾക്ക് മാറ്റുകൂട്ടാനായി ഡിയോർ ലേഡീസ് സലൂൺ ആൻഡ് സ്പാ ബ്യൂട്ടി പാർലർ കണ്ടോത്ത് കോത്തായിമുക്കിൽ സീസൺസ് മാളിൽ പ്രവർത്തനം ആരംഭിച്ചു. ഗായിക ഹരിത രഘുനാഥൻ ഉദ്ഘാടനം നിർവഹിച്ചു. മേക്കപ്പ് ആൻഡ് ഹെയർ സ്റ്റൈൽ, ഹെയർ കട്ടിംഗ്, ഹെയർ സ്ട്രൈറ്റനിങ് ആൻഡ് കളറിംഗ്, ഹെയർ ലൈറ്റനിങ്, ഹെയർ സ്പാ, പ്രോട്ടീൻ ട്രീറ്റ്മെന്റ്, ഹോട്ട് ഓയിൽ മസാജ്, കെരാറ്റിൻ ട്രീറ്റ്മെന്റ്, ഡാൻഡ്രഫ് ട്രീറ്റ്മെന്റ്, ത്രെഡിംഗ്, വിവിധതരം ഫേഷ്യലുകൾ, പെഡിക്യൂർ, മാനിക്യൂർ, ബോഡി മസാജ്, സ്പെഷ്യൽ പാക്കേജ് ഫോർ ബ്രൈഡൽ ഡ്രസ്സിംഗ് തുടങ്ങിയ സേവനങ്ങൾ ഡിയോർ ലേഡീസ് സലൂൺ ആൻഡ് സ്പാ ബ്യൂട്ടി പാർലറിൽ നിന്നും ലഭ്യമാകും. 13 വർഷത്തെ സേവന പാരമ്പര്യവുമായാണ് ഡിയോർ ലേഡീസ് സലൂൺ ആൻഡ് സ്പാ പ്രവർത്തനം ആരംഭിച്ചിരിക്കുന്നത്. ന്യൂസ് ബ്യൂറോ പയ്യന്നൂർ. 9 ഏക്കർ സ്ഥലത്ത് മരച്ചീനി കൃഷി നടത്തി വിജയഗാഥ തീർത്ത് കണ്ണാടിപ്പോയിലെ ഇട്ടമ്മൽ രാധാകൃഷ്ണൻ. പാട്ടത്തിനെടുത്ത സ്ഥലത്താണ് അധ്വാനത്തിന്റെ ഈ വിജയക്കൊയ്ത്ത്. പാട്ടത്തിനെടുത്ത് തരിശുഭൂമി വെട്ടിത്തെളിച്ചാണ് മണ്ണിനെ ജീവനോളം സ്നേഹിക്കുന്ന ഈ കർഷകൻ കൃഷി ഒരുക്കിയിട്ടുള്ളത്. കുന്നിൻമുകളിൽ നിന്ന് നോക്കിയാൽ അധ്വാനത്തിന്റെ വിജയക്കൊയ്ത്ത് നമുക്കിവിടെ കാണാൻ സാധിക്കും. 500 മീറ്റർ അകലെ നിന്ന് മോട്ടോർ വഴി വെള്ളം പമ്പ് ചെയ്താണ് ഇവിടെ ജലസേചനം നടത്തുന്നത്. എരമംകുറ്റൂർ കൃഷിഭവന്റെ സഹകരണത്തോടെ സുഭിക്ഷ കേരളം പദ്ധതിയുടെ ഭാഗമായാണ് ഇവിടെ കൃഷി ഒരുക്കിയിട്ടുള്ളത്. വിളവെടുപ്പ് സെപ്റ്റംബർ 6 രാവിലെ 9 മണിക്ക് TI മധുസൂദനൻ MLA നിർവഹിക്കും. തിലാമഴ ഉദ്ദേശിച്ചിട്ടാണ് ഇത് ചെയ്തത്. തിലാമഴ കഴിഞ്ഞ വർഷം എനിക്ക് തീരെ കിട്ടിയില്ല. ഒരു മഴ നട്ടതിന് ശേഷം ഒരു മഴ പോലും കിട്ടിയില്ല. കംപ്ലീറ്റ് വെള്ളം ഒഴിച്ചിട്ടാണ് ഇത് കഴിഞ്ഞ വേനൽക്കാലത്ത് സംരക്ഷിച്ചത്. പിന്നെ ഇപ്രാവശ്യം മഴ കുറച്ച് നേരത്തെ വന്നതുകൊണ്ട് പിന്നെ കപ്പ കുറച്ച് ഉഷാറായി. എന്നാലും പിന്നെ തിലാമഴ ചതിച്ചതിൻ്റെ പേരിൽ 100% വിളവ് ഇപ്രാവശ്യം പ്രതീക്ഷിക്കുന്നില്ല. ഇന്നലെ അടുത്ത വിളവാണ് ഞാൻ 100% പ്രതീക്ഷിക്കുന്നത്. അതിന് വേണ്ടിയിട്ടുള്ള തയ്യാറെടുപ്പാണ്. എത്രയും പെട്ടെന്ന് ഇത് വിളവെടുത്ത് തീർത്ത് രണ്ടാമത് റീപ്ലാന്റ് ചെയ്യേണ്ട പരിപാടിയില്ല. മരച്ചീനി കൂടാതെ നെല്ല്, ഇഞ്ചി, വാഴ തുടങ്ങിയവയും ഇദ്ദേഹം കൃഷി ചെയ്യുന്നുണ്ട്. അതിരാവിലെ മുതൽ തുടങ്ങുന്നതാണ് ഈ കൃഷിയിടത്തിൽ രാധാകൃഷ്ണന്റെ ജോലികൾ. അത് സന്ധ്യ വരെ നീളും. തൊഴിലുറപ്പ് തൊഴിലാളികളുടെ സഹായവും ലഭിക്കാറുണ്ട്. പന്നിശല്യമാണ് ഈ കർഷകൻ നേരിടുന്ന ഏറ്റവും വലിയ വെല്ലുവിളി. അതിനായി കണ്ണൂർ ആയിക്കരയിൽ നിന്ന് മീൻ പിടിക്കുന്ന വല എത്തിച്ച് കൃഷിയിടത്തിന് ചുറ്റും വേലി പോലെ കെട്ടിവച്ചു. എത്ര നേരം അധ്വാനിച്ചാലും കൃഷിയിടം സംരക്ഷിക്കുവാനായി ഉറക്കമിളച്ചാലും കൃഷി തരുന്ന ആനന്ദം തന്നെയാണ് ഈ കർഷകന് മുന്നോട്ടുള്ള പ്രചോദനം. ന്യൂസ് ബ്യൂറോ പിലാത്തറ. പ്രവാസ ലോകത്തെ അക്ഷരങ്ങളുടെ കൂട്ടുകാരൻ മാടായിലെ പുന്നക്കൻ മുഹമ്മദ് അലിക്ക് സ്നേഹാദരം. MVJ MLA സ്നേഹാദരം ഉദ്ഘാടനം ചെയ്തു.
പ്രവാസ ലോകത്തേക്കുള്ള എഴുത്തുകാരെ പ്രോത്സാഹിപ്പിക്കാനായി ചെറിയ തോതിൽ തുടങ്ങി ഇപ്പോൾ 35 പുസ്തകങ്ങൾ ചിരന്തന പബ്ലിക്കേഷൻസ് പുറത്തിറക്കി കഴിഞ്ഞു. ഇതിൽ പല പുസ്തകങ്ങളും ഒന്നിലേറെ പതിപ്പുകൾ ഇറങ്ങിയവയാണ്. രണ്ട് പുസ്തകങ്ങൾ കൂടി ഉടൻ ഇറങ്ങും. പ്രവാസ ലോകത്തെ അക്ഷരസ്നേഹം ഇനിയും മുന്നോട്ട് കൊണ്ടുപോകാൻ തന്നെയാണ് പുന്നക്കൻ മുഹമ്മദ് അലിയുടെ തീരുമാനം. സ്നേഹാദരം പരിപാടി എം വിജിൻ MLA ഉദ്ഘാടനം ചെയ്തു. ഒരു ചടങ്ങിൽ, ഒരു അനുമോദന ചടങ്ങിൽ തിരിച്ചു വരാതിരിക്കാൻ പറ്റില്ല എന്നുള്ളതുകൊണ്ട് കൂടിയാണ് ഞാൻ തന്നെ എത്തിയത്. തീർച്ചയായും ഇത്തരമൊരു ചടങ്ങിൽ പങ്കെടുക്കാൻ അദ്ദേഹം ഇനിയും 35 പുസ്തകങ്ങൾ എന്നത് അവസാനിപ്പിക്കേണ്ടതല്ല, ഇനിയും ഒരുപാട് പുസ്തകങ്ങൾ നമുക്ക് നൽകേണ്ടതുണ്ട്. പഴയങ്ങാടി പ്രസ് ഫോറം പ്രസിഡന്റ് മഹമ്മദ് വാടിക്കൽ അധ്യക്ഷത വഹിച്ചു. ഫോക്ലോർ അക്കാദമി മുൻ ചെയർമാൻ പ്രൊഫസർ ബി മുഹമ്മദ് അഹമ്മദ്, ഫോക്ലോർ അക്കാദമി മുൻ അംഗം സുധീർ വെങ്ങര, പവിത്രൻ കുഞ്ഞിമംഗലം, നികേഷ് താവം, ടി വി പത്മനാഭൻ, MK സതീഷ് കുമാർ, പൊങ്കാരൻ ബാലകൃഷ്ണൻ തുടങ്ങിയവർ പ്രസംഗിച്ചു. പുന്നക്കൻ മുഹമ്മദ് അലി സ്നേഹാദരത്തിന് നന്ദി പറഞ്ഞു. എം വിജിൻ MLAക്ക് ചിരന്തന പുറത്തിറക്കിയ പുസ്തകങ്ങൾ പുന്നക്കൻ മുഹമ്മദ് അലി സമ്മാനിച്ചു. ന്യൂസ് ബ്യൂറോ പഴയങ്ങാടി. ദേശീയപാത വികസനത്തിന്റെ ഭാഗമായി മുറിച്ചിട്ട മരങ്ങളുടെ അവശിഷ്ടങ്ങൾ കാൽനട യാത്രക്കാർക്ക് ഭീഷണിയാകുന്നു. ഓണക്കുന്ന് മുതൽ കരിവള്ളൂർ CHC വരെയുള്ള ഭാഗങ്ങളിൽ കാൽനട യാത്ര ദുഷ്കരമാവുകയാണ്. ദേശീയപാത വികസനത്തിന്റെ ഭാഗമായി പാതയോരങ്ങളിലെ മുറിച്ച മരങ്ങളുടെ അവശിഷ്ടങ്ങൾ കാൽനട യാത്രക്കാർക്ക് ഭീഷണിയാകുന്നു. വൻ മരങ്ങൾ മുറിച്ചിട്ട ശേഷം തങ്ങൾക്കാവശ്യമുള്ളത് എടുത്തുകൊണ്ടു പോവുകയും ബാക്കിയായവ അവിടെ ഉപേക്ഷിക്കുകയുമാണ് ചെയ്തിരിക്കുന്നത്. ഇത് തിരക്കേറിയ റോഡിന്റെ അരികിൽ കൂടി പോകുന്ന കാൽനട യാത്രക്കാർക്ക് ഭീഷണി ഉയർത്തുന്നു. പാതയോരങ്ങളിൽ ഒളിപ്പിച്ചു വെച്ചിരിക്കുന്നത് വലിയ അപകടമാണെന്ന തിരിച്ചറിവ് ആർക്കുമില്ല. അധികൃതർ എത്രയും പെട്ടെന്ന് മരമുറിക്കാൻ കരാറെടുത്തവരെ കൊണ്ട് പാതയോരത്തെ ഈ അപകട ഭീഷണി ഒഴിവാക്കേണ്ടതുണ്ട്. ന്യൂസ് ബ്യൂറോ കരിവെള്ളൂർ. കോവിഡ് പ്രതിസന്ധിയിൽ ബുദ്ധിമുട്ടിലായ സാധാരണക്കാരുടെ ജീവിതത്തെ കൂടുതൽ ദുഷ്കരമാക്കിയ പാചകവാതക വിലവർദ്ധനവിനെതിരെ സ്ത്രീകളുടെ പ്രതിഷേധം. മഹിളാ അസോസിയേഷൻ പയ്യന്നൂർ ഏരിയ കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ പയ്യന്നൂരിൽ പ്രതിഷേധ ജാല തെളിയിച്ചു. വീട്ടുമുറ്റത്തും അടുക്കളകളിലും പൊതുനിരത്തിലും പ്രതിഷേധാഗ്നി ജ്വലിപ്പിച്ചാണ് പാചകവാതക വിലവർദ്ധനവിനെതിരെ വീട്ടമ്മമാർ പ്രതികരിച്ചത്. മഹിളാ അസോസിയേഷൻ സംഘടിപ്പിച്ച പ്രതിഷേധത്തിൽ നിരവധി പേർ പങ്കാളികളായി. പയ്യന്നൂർ ഏരിയ കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ പ്രതിഷേധ ജ്വാല തെളിയിച്ചു. പി ശ്യാമള, VK നിഷ, പി ലത, സി ജയ എന്നിവർ സംസാരിച്ചു. ന്യൂസ് ബ്യൂറോ പയ്യന്നൂർ. ഈ വാർത്താ ബുള്ളറ്റിൻ ഇവിടെ പൂർണ്ണമാകുന്നു. നമസ്കാരം.